ഹായ്, ഇന്ന് ഞാനല്ലേ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡില്ലേ, ആ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ അതെല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു ഇതല്ലേ, നല്ല ഉണ്ടാകുന്നില്ല, ഭയങ്കര ടേസ്റ്റല്ലേ. ഇത് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടം, കിട്ടിയെങ്കിൽ എപ്പോൾ തീർന്നു ചോദിച്ചാൽ മതി, അത്രക്കും ടേസ്റ്റൊക്കെ നല്ല ഇതും ഉണ്ടാകുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയാവില്ലല്ലോ. പിന്നെ ഓളെന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, എന്നെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ രണ്ട് ആപ്പിള് എടുത്തിന്, അത് കട്ടാക്കിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് വലിയ നേന്ത്രം കായും ഇല്ല, പിന്നെ ഒരു ഉറുമാപ്പഴം ഇല്ല, പിന്നെ കുറച്ച് മുന്തിരി, ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാല് ഫ്രൂട്ട്സിന് എന്താക്കണം, ഒരു ബൗളിലൊക്കെ ഇട്ട് കൊടുക്കണം. എല്ലാ ഫ്രൂട്ട്സെല്ലാം ചെറുങ്ങനെ കട്ടാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ മുന്തിരി കട്ടാക്കാൻ കഴിയാലോ, അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉറുമാപ്പഴം ഞാൻ ഒന്നെടുത്തിന് വലിയത്, എന്നിട്ട് അതിലൊക്കെ വരില്ല ഒരു അഞ്ചാറ് സ്പൂണിൻ്റെ എടുത്തില്ല മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടില്ല, നല്ല പോലെ ഫ്രൂട്ട്സിന് മിക്സ് ആക്കിയിട്ട് എടുക്കണോ, നല്ല പോലെ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഫ്രൂട്ട്സിനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല പോലെ തണുത്തിട്ടാകുമ്പോൾ കിടത്താൽ മതി ആ ഫ്രൂട്ട്സിനെ. എന്നിട്ട് ഇപ്പം ഞാൻ രണ്ട് പാക്കറ്റ് പാലില്ലേ നല്ല പോലെ തിളപ്പിക്കുന്നതുണ്ട്, ഒരു ലിറ്റർ പാലുണ്ട്, ഒരു ലിറ്റർ പാൽ നല്ല പോലെ തിളപ്പിക്കുന്നതുണ്ട്. നല്ല പോലെ തിളച്ചിട്ടാകുമ്പോൾ ഇല്ലേ പാലിലേക്ക് മധുരത്തിനാവശ്യത്തിനുള്ള മണ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ പഞ്ചസാര യൂസ് ആക്കിയിട്ടാണ് മിൽക്ക് മെയ്ഡെന്ന് ഒഴിച്ചു കൊടുത്തത്, മധുരത്തിനാവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത്. ഇത് ഒരു അര കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിന് മണം പയ്യ ഒഴിച്ചു കൊടുക്കാറ്റ് മധുരം ഇല്ലാങ്ക്, അത് കണക്കായിന് മധുരം നല്ല കറക്റ്റായിന്. മിൽക്ക് മെയ്ഡൊന്ന് വേണമിട്ടില്ല, അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് പിന്നെ കുറച്ചും കൂടി ടേസ്റ്റാകുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ട് ചെറിയ പാക്കറ്റ് ഇല്ലേ അമൂലിൻ്റെ പാൽപ്പൊടി എടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിന്, പാൽപ്പൊടി ഓപ്ഷനല്ലോ, അത് പാൽപ്പൊടി ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പാൽപ്പൊടി. അത് രണ്ട് പാക്കറ്റ് പാൽപ്പൊടി ഇല്ലേ, പാൽപ്പൊടി ചെറിയ പാക്കറ്റ് അമൂലിൻ്റെ അത് ഇട്ട് കൊടുത്തത്, അത് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഒരു അഞ്ച് സ്പൂണിൻ്റെ അടുത്തില്ലേ പാലിൽ ഒരു രണ്ടര സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇതെടുത്തിന് എന്തെങ്കിലും കസ്റ്റർഡ് പൗഡർ അത് നല്ല പോലെ മിക്സാക്കി അത് ഇട്ട് കൊടുത്ത്, നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലെ വേണമെങ്കിൽ അത്ര ഇട്ട് കൊടുത്താൽ മതി. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഇല്ലേ ഒരു നാല് സ്പൂണല്ലോ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഓഫാക്കിയിട്ട് കസ്റ്റർഡ് പൗഡർ ഇട്ട് ശേഷം നല്ല പോലെ തിളച്ചിട്ട് ഓഫാക്കിയിട്ട് വെച്ച ശേഷമാണ് ഈ ഫ്രഷ് ക്രീമിൽ അത് ഇട്ട് കൊടുത്തത്. അത് തണിയണോ ഈ നമ്മൾ തിളപ്പിച്ച പാല് ഇതെല്ലാം ഇല്ലേ കസ്റ്റർഡിൻ്റെ ഈ മിക്സിങ് ഇത് തണിഞ്ഞ ശേഷമാണ് ഇതിട്ട് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീം. ഇപ്പം നല്ല പോലെ തണ്ണിന് എന്നിട്ടാണ് ഞാൻ തണിഞ്ഞിട്ടില്ല ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുത്ത ശേഷമാണ് ഈ ഫ്രൂട്ട്സ് ഇല്ലേ മിക്സ് ആക്കിയിട്ട് കൊടുക്കേണ്ടത്. ചൂടോടെ ഇടാൻ കയല, ഇപ്പം നല്ല പോലെ തണിഞ്ഞിനിത് തണിഞ്ഞിട്ട് ശേഷം ഇത് ഈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കണോ, നല്ല പോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ചൂടോടെ ഇട്ടിട്ടുണ്ട് ഫ്രൂട്ട്സ് നല്ല പോലെ തണിയിട്ട് തണിഞ്ഞ ശേഷം ഇടണം. അപ്പോൾ പാലും തണിഞ്ഞിട്ട് കിട്ടി, പിന്നെ ഈ ഫ്രൂട്ട്സും നല്ല പോലെ ഫ്രിഡ്ജിൽ നമ്മൾ തണുപ്പിച്ചതല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. പിന്നെ ഞാൻ കുറച്ച് നട്സ് ഇട്ട് കൊടുത്തിന്, കാഷ്യൂം കുറച്ച് ബദാമും കുറച്ച് പിസ്തവും ഇട്ട് കൊടുത്തിന്. അതിനെല്ലാം കൂടി നല്ല പോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അതിനെല്ലാം കൂടി നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവോ, നല്ലൊരു ഐറ്റംസ് ഇത് നല്ല ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ്സിലൊക്കെ അല്ലേ ഈ മിക്സിങ്ങിനെല്ലാം ഫ്രൂട്ട്സിൻ്റെ മിക്സിങ്ങിനെല്ലാം ഞാൻ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനായിട്ട് കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് കസ്റ്റർഡ് പൗഡർ അധികം ഇട്ടാൽ മതി, ഒരു നാലഞ്ച് സ്പൂൺ ഇട്ടാൽ മതി. ഞാൻ കുറേ വെള്ളമായിട്ട് കുറച്ച് ഇഷ്ടമുള്ളതെന്ന് ഞാൻ അങ്ങനെ ആക്കിയത്. അതിൻ്റെ മുകളിലൊക്കെ അല്ലേ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇല്ലേ എൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം, അത് ഒരു കാണാൻ പാങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് റെഡിയായി.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ? പിന്നെ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കേ, ബൈ.